വീണ്ടും വാർത്തകളിലേക്ക്. കയ്പമംഗലം ആദികേശവപുരം ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കർഷകരെ ആദരിക്കലും ആനുകൂല്യ വിതരണവും നടത്തി. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേഷ് ബാബു ഉദ്ഘാടനം ചെയ്തു. അപ്പൊ എന്താണ് ആ സംഘത്തിൽ പാലളന്ന് കർഷകരെ മുഴുവൻ ബോധവൽക്കരിച്ച് അവിടെ നല്ല രീതിയിൽ ശുചിത്വത്തിൽ പാല് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ബോധം ഉണ്ടാക്കിയെടുക്കാൻ ആ സംഘത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മുടെ സംഘത്തിന് എന്താ കഴിയാണ്ടിരിക്കണം, നമ്മൾ അടുത്ത പ്രാവശ്യം ഏറ്റവും ശുചിത്വത്തിൽ പാലളന്ന സംഘമായിട്ട് നമ്മളെ സംഘം മാറണം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇപ്പൊ നമ്മൾ പാല് കൊടുക്കുന്ന കുപ്പികളുണ്ട് ഓരോ വീടുകളിലേക്ക്, ആളുകളത് പാല് വിറ്റി വെച്ച് ചിലപ്പോൾ കഴുകുകയും കൂടിയില്ല വീട്ടുകാർ. ഒരു രണ്ട് മൂന്ന് വട്ടം കഴുകി സോമ്പളിട്ട് കഴുകി വൃത്തിയാക്കിയാണ് അത് വൃത്തിയാവുക. അങ്ങനെ വൃത്തിയാക്കി വെച്ചാല് വീണ്ടും പാലെടുത്താല് പിന്നെ പാല് കൊടുക്കാൻ നേരത്ത് നിർബന്ധമായി നമ്മൾ കഴുകണം. പാല് കൊടുക്കുന്ന ആള് അവരെത്ര വൃത്തിയിൽ കഴിക്കണമെന്നുണ്ടെങ്കിലും നമ്മളതൊന്ന് കഴുകാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ പശുവിനെയും പശുവിനെ കുളിപ്പിക്കുന്ന കാര്യത്തിലായാലും പശുവിൻ്റെ തൊഴുത്ത് വൃത്തിയായി സൂക്ഷിക്കുന്ന കാര്യത്തിലും നമ്മൾ മാതൃകാപരമായിട്ട് ചെയ്യാൻ വേണ്ടി കഴിയണം. സംഘം പ്രസിഡന്റ് ടി എം നടേശൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിസ്നി ഷാജി, പഞ്ചായത്ത് അംഗം സി എസ് സുധീഷ്, കെ വി വർഗീസ്, വിനിത ഷാജി എന്നിവരും സംസാരിച്ചു. എടത്തിരുത്തി മണ്ഡലം കർഷക കോൺഗ്രസിന്റെയും വനിതാ കർഷക സമിതിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തിയ പച്ചക്കറി കൃഷി വിളവെടുത്തു. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബാലൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ചീമത്തറിയിലയും രണ്ടും കൂടി കൂട്ടി ബക്കലിട്ട് കുഴച്ച് വെള്ളം നിറച്ച് മൂന്ന് ദിവസം ഇളക്കി അതിൽ നല്ല വേപ്പെണ്ണൊഴിച്ച് പിഴിഞ്ഞെടുത്ത ചാറ് കൊണ്ടാണ് നമ്മൾ അതിനെ കീടങ്ങളിൽ നിന്ന് അകറ്റി വെച്ചത്. അത് നല്ല രീതിയിൽ നമുക്ക് എഫക്ട് ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം അത്രയും നല്ല വിളവ് ഇത്രയും കഠിനമായ ചൂടിലും നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം. കാലാവസ്ഥ ഇത്രയും മോശമായ ഒരവസ്ഥ അടുത്ത കാലത്തൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ആദ്യമൊക്കെ ചെയ്ത് സാധനം വെച്ച് ഒരാഴ്ച കൊണ്ട് അവിടെ നിൽക്കുന്നതാണ് ചെയ്തത്. ഒരനക്കൂല ഒരു മുള പോലും നമുക്ക് പെട്ടാൻ സാധിച്ചില്ല. എന്ത് ചെയ്യാം, എല്ലാം ശരിയാകുമെന്ന് വിചാരിച്ചു, നല്ല ദിവസങ്ങൾ വരുമെന്ന് വിചാരിച്ചു. ഇത് രണ്ടിനും കാത്തിരിക്കാൻ നമുക്ക് സമയമില്ലാത്തത് കൊണ്ട് രണ്ടും ഗലിപ്പിച്ച എൻ്റെ ആന്ധ്രാ പശുവിൻ്റെ ഇപ്പതേ പാടത്ത് അവിടെ കിടക്കുന്നത് എൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ചുമ കേട്ടപ്പോൾ കുറച്ചു അതിൻ്റെ മൂത്രമാണ് നമ്മൾ ഈ കൃഷി ഇത്രയും നല്ല രീതിയിൽ എത്തിക്കാൻ സാധിച്ചത്. കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സി വി രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭ സുബിൻ, കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എ ഡി ഫ്രാൻസിസ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് പി എസ് മുഹമ്മദ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ടി കെ പ്രകാശൻ, അമ്പിളി പ്രിൻസ് അഡ്വക്കേറ്റ് ഡേവിസ് മാളിയക്കൽ, പ്രേംദാസ് അത്തിക്കൂട്ട്, ബീന മനോജ് തുടങ്ങിയവരും സംസാരിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിൽ പട്ടികജാതി വിഭാഗത്തിന് നിർമ്മിച്ച ഫ്ളാറ്റിന്റെ താക്കോൽ വിതരണം നടത്തി. ജില്ലാ പഞ്ചായത്തിന്റെ 50 ലക്ഷം രൂപ ചെലവിട്ടാണ് ഭവന സമുച്ചയം നിർമ്മിച്ചത്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട 6 കുടുംബങ്ങൾക്കാണ് ഫ്ളാറ്റ് വിതരണം ചെയ്തത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു. മായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നീട് 1.5 വർഷം മുമ്പ് പുതിയ ഭരണസമിതി വന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ പദ്ധതികളുടെ ഒരു അവലോകനം എടുക്കുകയുണ്ടായി. അതാണല്ലോ കഴിഞ്ഞ ഭരണസമിതി നടത്തിയ പദ്ധതികൾ ഏതെങ്കിലും ഒക്കെ ബാക്കിയുണ്ടോ എന്നുള്ള ഒരു അന്വേഷണം അങ്ങനെ നടത്തിയപ്പോഴാണ് പറയുന്നത് നിർമ്മിതിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തുടങ്ങി വെച്ച ഫ്ളാറ്റുകൾ ഒന്നും തന്നെ പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളത്. ഞാൻ ചോദിച്ചു പൂർത്തീകരിക്കാതെ എങ്ങനെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്? പൂർത്തീകരിക്കാതെയാണ് ഉദ്ഘാടനം ചെയ്തത് എന്ന് പറയുകയും എന്തുകൊണ്ടാണ് പൂർത്തീകരിക്കാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അതിലേക്ക് കോടിക്കണക്കിന് രൂപ ഇനിയും ആവശ്യമാണ്. അതായത് കുടിക്കാൻ വെള്ളമില്ല, ടോയ്ലറ്റ്സ് സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല, അതുപോലെ തന്നെ കറണ്ട് ലഭിച്ചിരുന്നില്ല, അതുപോലെ നമുക്ക് മാലിന്യം നിക്ഷേപിക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കിയിരുന്നില്ല. ഞാൻ വളരെ കൃത്യമായിട്ട് പഠിച്ചുകൊണ്ട് തന്നെയാണ് അതിവിടെ പറയുന്നതും അന്ന് അതിന് നേതൃത്വം കൊടുത്തതും. അപ്പൊ ഇതിനിടയിൽ ഒരു ഗ്രാമപഞ്ചായത്തിലെ ഒരു എസ് എ ഫ്ളാറ്റിന്റെ പ്രവർത്തനം നമുക്ക് നടത്താൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ശോഭ സുബിൻ,
പഞ്ചായത്ത് സെക്രട്ടറി പി വൈ സാജിത പഞ്ചായത്ത് അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. അതേസമയം 2015 സെപ്റ്റംബർ മാസത്തിൽ അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി ശ്രീകുമാർ ഫ്ളാറ്റിന്റെ ഉദ്ഘാടനം നടത്തിയതാണെന്നും ഇപ്പോൾ വീണ്ടും ഉദ്ഘാടനം നടത്തുന്നത് രാഷ്ട്രീയ നാടകമാണെന്നും ആരോപിച്ച് UDF എടുത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്തിന് മുന്നിൽ സമരം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സജയ് വൈനപ്പള്ളി സമരം ഉദ്ഘാടനം ചെയ്തു. KSU കൈപ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ KSU ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട VS ജിനേഷിന് സ്വീകരണം നൽകി. KSU ജില്ലാ വൈസ് പ്രസിഡന്റ് നിഖിൻ ജോൺ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ആത്മഹത്യ ജീവൻ ബലി കൊടുക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മളൊക്കെ കണ്ടതാണ്. അതുകൊണ്ട് തീർന്നില്ല, എന്തു സംഭവിച്ചു പിന്നീട് എന്ന് പരിശോധിക്കുമ്പോഴാണ് SFI പോലുള്ള ABVP പോലുള്ള മറ്റു ഇതര വിദ്യാർത്ഥി സംഘടനകളുടെ വിദ്യാർത്ഥി ധാർമ്മികമായ ചിന്താ തരം എവിടെ എത്തി നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുക. KSU നിയോജക മണ്ഡലം പ്രസിഡന്റ് VA ആഷിഫ് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ KF ഡൊമിനിക്, PM ജബ്ബാർ, PH മഹേഷ്, TK നസീർ, PS ഷാഹിർ എന്നിവരും സംസാരിച്ചു. വീണ്ടും പ്രധാന വാർത്തകൾ. സമൃദ്ധിയുടെയും പ്രതീക്ഷയുടെയും ഐശ്വര്യത്തിന്റെയും പൊൻകണിയൊരുക്കി മലയാളികൾ വിഷു ആഘോഷിച്ചു. ക്രിസ്തുവിന്റെ പീഡാനുഭവത്തിന്റെയും കുരിശുമരണത്തിന്റെയും സ്മരണ പുതുക്കി ക്രൈസ്തവ വിശ്വാസികൾ ദുഃഖവെള്ളി ആചരിച്ചു. എടവിലങ്ക് പഞ്ചായത്ത് പ്രസിഡന്റും CPI നേതാവുമായ TM ഷാഫിയെയും കുടുംബത്തെയും ആക്രമിച്ചു 4 പേർ ആശുപത്രിയിൽ. ആക്രമണത്തിന് പിറകിൽ CPM ആണെന്ന് ആരോപണം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.